ഒക്ടോബർ മാസം തിരുസഭ വളരെ സവിശേഷമായിട്ട് ജപമാല മാസമായിട്ട് ആഘോഷിക്കുകയാണ്. ഇത്തരുണത്തിൽ ജപമാലയുമായി ബന്ധിതമായ എൻ്റെ വളരെ വ്യക്തിപരമായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം ഓർക്കണം. തിരുസഭയ്ക്ക് അതിനേറ്റവും ശ്രേഷ്ഠമായതൊക്കെയും ഏറ്റവും വലിയ രഹസ്യമാണ്. തിരുസഭയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായതൊക്കെയും ഏറ്റവും വലിയ രഹസ്യമാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കാര്യമെടുക്കാം. മൂന്ന് പേർ, എന്നാൽ ഒരൊറ്റ ദൈവം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭ നമ്മളോട് പറഞ്ഞു തരിക, അതൊരു വലിയ രഹസ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ കൗദാശിക വചനങ്ങൾ ചൊല്ലുമ്പോൾ വെറും ഗോതമ്പപ്പം ഈശോയുടെ തിരുശരീരമായി മാറുന്നു, മുന്തിരിച്ചാറ് ഈശോയുടെ തിരുരക്തമായി മാറുന്നു. അത് ഭക്ഷിക്കുമ്പോൾ ഗോതമ്പപ്പത്തിൻ്റെ രുചിയും അത് പാനം ചെയ്യുമ്പോൾ വീഞ്ഞിൻ്റെ സ്വാദുമാണ്. എന്നിട്ടും അത് ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായി നമ്മൾ വിശ്വസിക്കുന്നു. സഭ നമ്മളെ പഠിപ്പിക്കുന്നു, കാരണം അതും വലിയ രഹസ്യമാണ്. നമ്മളുടെ ചിന്തയ്ക്കും ദീക്ഷണയ്ക്കും മുകളിലുള്ള കാര്യമാണ്. നമ്മളെത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നമുക്ക് അതിൻ്റെ പൊരുളുകൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കിട്ടൂല. അതുപോലെ തന്നെ വിവാഹത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്, അവർ രണ്ടു പേർ ചേർന്ന് ഒന്നാകും. പൗലോസ് അപ്പോസ്തലൻ പറയുക, അതൊരു വലിയ രഹസ്യമാണെന്നാണ് പറയുക. അപ്പോൾ സഭയ്ക്ക് അതിന് ശ്രേഷ്ഠമായതൊക്കെയും വലിയ രഹസ്യമാണ്. ഈ ജപമാല മാസവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു വലിയ രഹസ്യത്തെക്കുറിച്ചിട്ടാണ്. ജപമാല രഹസ്യങ്ങളെന്നാണ് നമ്മളോട് പറയുക. സന്തോഷത്തിൻ്റെ രഹസ്യം, ദുഃഖത്തിൻ്റെ രഹസ്യം, മഹിമയുടെ രഹസ്യം, പ്രകാശത്തിൻ്റെ രഹസ്യം, അങ്ങനെ ജീവിതഗന്ധിയായിട്ടുള്ളതെല്ലാം വലിയ രഹസ്യങ്ങളാണെന്ന് സഭ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഇവിടെയാണ് ഈ രഹസ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് എൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ പ്രവേശിക്കുക. സന്തോഷം, അതൊരു രഹസ്യമാണ്. അതുപോലെ തന്നെ ദുഃഖം, അതൊരു വലിയ രഹസ്യമാണ്. അതിനെ സഭ വിളിക്കുക വിശുദ്ധമായ രഹസ്യമെന്നാണ്. മഹിമയുടെ രഹസ്യം, അതും ഒരു രഹസ്യമാണ്. പ്രകാശത്തിൻ്റെ രഹസ്യം, അതും രഹസ്യമാണ്. ഈ രഹസ്യങ്ങളൊക്കെയും നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സഭ നമുക്ക് ചിട്ടപ്പെടുത്തി തന്ന ഓരോ ദിവസങ്ങളുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്, ഈ സഭ നമുക്കിത് ചിട്ടപ്പെടുത്തി തരുമ്പോഴും ഇതിനെ നമുക്ക് സ്നേഹപൂർവം മറികടക്കാമെന്നും കൂടിയാണ്. ചിലപ്പോഴൊക്കെ ഈ ക്രമങ്ങളും ചട്ടങ്ങളും, ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ക്രമങ്ങൾ തെറ്റിക്കാനാവും. അതാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത്. നമുക്ക് സന്തോഷത്തിൻ്റെ കാര്യം എടുക്കാം. സന്തോഷമെന്ന് പറയുന്നത് വലിയ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ സന്തോഷത്തിൻ്റെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് വളരെ പ്രത്യേകിച്ച് അത് മൂന്ന് രീതിയിൽ ധ്യാനിക്കാനാവും. ഒന്ന്, നമുക്ക് ഏറ്റവും വലിയ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. പ്രത്യേകിച്ച് നല്ലൊരു ജോലി കിട്ടുമ്പോൾ, ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ, സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ടാകുമ്പോൾ, നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ നേടിയെടുക്കുമ്പോൾ, ഒരു പരീക്ഷയിൽ വിജയിക്കുമ്പോൾ ഒക്കെയും നമുക്ക് സന്തോഷമുണ്ടാകും. ആ നിമിഷം നമുക്ക് സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലി ധ്യാനിക്കാനാവും. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ അഴലാർന്ന നിമിഷങ്ങളുണ്ട്, വളരെ ദുഃഖത്തിൻ്റെ നിമിഷങ്ങൾ. ആ ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ നിങ്ങൾ സന്തോഷത്തിൻ്റെ രഹസ്യമൊന്ന് ചൊല്ലി ധ്യാനിക്കൂ. എവിടെ നിന്നറിയാതെ ഒരു സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അണപൊട്ടും. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ ദുഃഖിക്കുന്നത് കാണുമ്പോൾ, വിഷമിക്കുന്നത് കാണുമ്പോൾ, അവർക്ക് വേണ്ടി സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലി ധ്യാനിക്കൂ. അവരുടെ ജീവിതത്തിലും പതുക്കെ പതുക്കെ സന്തോഷം വിടരുന്നത് നമുക്കറിയാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. ഇനി നമുക്ക് ദുഃഖത്തിൻ്റെ രഹസ്യത്തിലേക്ക് വരാം. ഈ ദുഃഖത്തിൻ്റെ രഹസ്യം നമുക്ക് ധ്യാനിക്കുവാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ എവിടെ നിന്നറിയാതെ ചില ദുഃഖങ്ങൾ ഇങ്ങനെ ഇരച്ചു വരും. ചില നിമിഷങ്ങളിൽ നമ്മളുടെ ജീവിതമാകുന്ന യാനം കാറ്റിലും കോളിലും പെട്ട് ഇങ്ങനെ ആടി ഉലയും. വലിയ തിരമാലകൾ അതിനെതിരെ ചീറിയണയും. ആ നിമിഷങ്ങളിൽ നമ്മൾ പരക്കം പായരുത്. പകരം ദുഃഖത്തിൻ്റെ രഹസ്യം ധ്യാനിച്ച് നോക്കുക.
ഈ ദുഃഖത്തിൻ്റെ രഹസ്യം ധ്യാനിക്കുമ്പോൾ, അത് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എവിടെ നിന്നറിയാതെ ഒരു ധൈര്യം നമ്മളുടെ ഉള്ളിൽ ഉണരും. ഒരു വലിയ കരം നമ്മളെ പൊതിയുന്നത് പോലെ നമുക്ക് തോന്നും. അതാണ് ദുഃഖത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്. കാരണം ഈ ദുഃഖം എന്തിനാണെന്ന് നമുക്കറിയത്തില്ല. ചില സങ്കടങ്ങളും ചില രോഗങ്ങളും ചില വേദനകളും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. എത്ര ധ്യാനിച്ചിട്ടും ചിന്തിച്ചിട്ടും നമുക്കതിൻ്റെ കാരണങ്ങൾ പിടികിട്ടാതെ വരുന്നുണ്ട്. അങ്ങനെ കാരണങ്ങൾ അറിയാൻ പറ്റാത്ത ദുഃഖമുണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇതിലൂടെ കടന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ നിമിഷങ്ങളിൽ ഒന്ന് ദുഃഖരഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യൂ. നിങ്ങളെ മുറുകെ പിടിക്കുന്ന ദൈവത്തിൻ്റെ മാലാഖയുടെ ചിറകുകളുടെ അനുഭവം നിങ്ങൾക്കുണ്ടാകും. ദൈവം നിങ്ങളെ നിങ്ങളുടെ കരങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഒരു വലിയ ബലം, ആ ദുഃഖത്തിൻ്റെ നടുവിലും ആ തകർച്ചയുടെ നടുവിലും ഒരു വലിയ ധൈര്യം പൊതിയും നമ്മളെ. ഈ മഹിമയുടെ രഹസ്യം നമുക്കെടുക്കാം. ഈ മഹിമയുടെ രഹസ്യം നമ്മളുടെ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇനി യാതൊരു പ്രതീക്ഷയും നമ്മളുടെ മുൻപിലായി ഇല്ല എന്ന് തോന്നുന്ന സമയത്ത്, എല്ലാം അസ്തമിച്ചു എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങളിൽ ജപമാല കയ്യിലെടുത്തുകൊണ്ട് മഹിമയുടെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിച്ച് ധ്യാനിക്കൂ. ഒരു വാതിൽ നമ്മളുടെ മുമ്പിൽ മലക്കെ തുറക്കപ്പെടും. ഒരു പ്രതീക്ഷയുമില്ലായിരുന്നുവെന്ന് നമ്മൾ നിനച്ചിരിക്കുന്ന നിമിഷത്തിൽ, എല്ലാം അസ്തമിച്ചുവെന്ന് നമ്മൾ വിചാരിക്കുന്ന നിമിഷത്തിൽ, അതാ നമ്മളുടെ മുൻപിൽ ഒരു വാതിൽ തുറന്നുകൊണ്ട് ഒരാൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പിന്നീട് നമ്മളുടെ ജീവിതത്തിൽ മാറ്റമായി. ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന നിമിഷത്തിൽ ഒരു വലിയ പ്രതീക്ഷ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയായി. നാലാമതായിട്ട് നമുക്ക് പ്രകാശത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കാം. ജീവിതത്തിൽ വളരെ ഇരുള് നിറഞ്ഞ നിമിഷം, ഒട്ടും പ്രകാശമില്ല, ചില അടിമത്തങ്ങളിൽ നമ്മളായിപ്പോകുന്ന ഒരനുഭവമുണ്ട്. നമ്മളുടെ ആത്മാവിന് ഒട്ടും ഉണർവില്ല, ഉന്മേഷമില്ലാത്ത ചില നിമിഷങ്ങൾ, ആത്മാവ് വളരെ ക്ഷീണിതമായി പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. അത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റും. അങ്ങനെയുള്ള നിമിഷത്തിൽ പ്രകാശത്തിൻ്റെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യൂ. നമ്മളുടെ ജീവിതത്തിലേക്ക് ആ ഇരുളിൻ്റെ നടുവിലും ഒരു ചെറിയ പ്രകാശം പരക്കാൻ തുടങ്ങും. അത് നമ്മളുടെ ജീവിതത്തിലെ അന്ധകാരത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും. ഇതാണ് എൻ്റെ അനുഭവം. സന്തോഷമുണ്ടാകുമ്പോൾ സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലിക്കൊള്ളുക. അല്ലെങ്കിൽ വലിയ ദുഃഖമുണ്ടാകുമ്പോൾ സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലി ധ്യാനിക്കുക. ഇനി കാരണങ്ങളറിയാത്ത ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പരക്കം പായാതെ നെട്ടോട്ടമോടാതെ ദുഃഖത്തിൻ്റെ രഹസ്യം ധ്യാനിക്കൂ. ഒരു ധൈര്യം നിങ്ങളെ പുണരും. ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്നു എന്ന് പറയുന്ന നിമിഷത്തിൽ മഹിമയുടെ രഹസ്യം ധ്യാനിക്കൂ. ഒരു കല്ല് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉരുട്ടി മാറ്റപ്പെടും. ജീവിതം ഇരുളിലായി പോകുന്ന നിമിഷത്തിൽ, ബന്ധനങ്ങളിലായി പോകുന്ന നിമിഷത്തിൽ പ്രകാശത്തിൻ്റെ രഹസ്യം ധ്യാനിക്കൂ. ആ ഇരുളിൽ ഒരു പ്രകാശം പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും കീഴടക്കുകയും പ്രശോഭിക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ അനുഭവം. അപ്പോൾ ഈ ഒക്ടോബർ മാസം നമുക്ക് ജപമാല ഇങ്ങനെയും കൂടെ ചൊല്ലി ധ്യാനിക്കാം. ദുഃഖിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലുക. ആനന്ദം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ആത്മാവിൽ ആനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലുക. ദുഃഖത്തിൻ്റെ നടുവിലായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദുഃഖത്തിൻ്റെ രഹസ്യം ചൊല്ലി ധ്യാനിക്കുക. അവർ ബലപ്പെടട്ടെ. പ്രതീക്ഷ അസ്തമിച്ചു പോയ ആൾക്കാരെ അറിയുമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മഹിമയുടെ രഹസ്യം ചൊല്ലി ധ്യാനിക്കൂ. ഒരു വാതിൽ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത് അവർ അനുഭവിക്കും. പ്രകാശത്തിൻ്റെ രഹസ്യം ചൊല്ലി ധ്യാനിക്കേണ്ടത് ഇരുട്ടിലായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ മുൻപിൽ വലിയ പ്രകാശം പരക്കട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.